2020-ന്റെ ആരംഭം മികച്ച ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. പൃഥ്വിരാജിനെയും ബിജു മേനോനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സജ്ജി ഒരുക്കിയ ഏറ്റവും പുതിയ ചിത്രമാണ് അയ്യപ്പനും കോശിയും. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ആരാധകർ തിയേറ്ററിൽ നൽകുന്നത്. ഇപ്പോൾ ഇതാ ചിത്രത്തിന് അഭിനന്ദനവുമായി സംവിധായകനും തിരക്കഥാകൃത്തുമായ എം എ നിഷാന്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലൂടെ പ്രേക്ഷകരെയും നടത്തിക്കൊണ്ടുപോകാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കെ എം നിഷാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ബിജു മേനോനും പൃഥ്വിരാജും അഥവാ അയ്യപ്പനും കോശിയും ഒരു സിനിമ എങ്ങനെ മാസാകുന്നു എന്ന സംവിധായകൻ സച്ചി അദ്ദേഹത്തിന്റെ അവതരണത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപനം, അവർ സഞ്ചരിക്കുന്ന പാത, അതിലൂടെ നമ്മൾ പ്രേക്ഷകരെയും നടത്തിക്കൊണ്ടുപോകാൻ അയ്യപ്പനും കോശിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഒരു മനുഷ്യന്റെ നൈമിഷികമായ ചിത്രങ്ങളോ വികാരങ്ങളോ എത്രമാത്രം സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് അവനെ കൊണ്ട് എത്തിക്കുമെന്ന് ഈ സിനിമ വരച്ചു കാട്ടുന്നു. അത്രയ്ക്ക് പരിചിതമല്ലാത്ത ഒരു വിഷയത്തെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാനും അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആണഹങ്കാരത്തിൻ്റെയും പിടിപാടുള്ളവൻ്റെയും ഹുങ്ക് വർത്തമാനകാലത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചിലരുടെ മാനസിക പ്രശ്നങ്ങൾ തന്നെയാണെന്നും സംവിധായകൻ പറയാതെ പറഞ്ഞു. സച്ചിക്ക് അഭിനന്ദനങ്ങൾ. ബിജു മേനോൻ അയ്യപ്പനായി തകർത്തഭിനയിച്ചു. ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു നടൻ എന്ന നിലയിൽ ബിജുവിൻ്റെ ഗ്രാഫ് ഉയരുകയാണ്. നായകൻ ബിജു തന്നെ. അയ്യപ്പനെ പറ്റി പറയുമ്പോൾ കോശിയെ പറ്റി എങ്ങനെ പറയാതിരിക്കും? ആരാണ് കോശി? സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോശി നായകനാണോ വില്ലനാണോ പ്രതിനായകനാണോ എന്നൊക്കെ സംശയം എന്നെ വല്ലാതെ അലട്ടി. കാരണം ഞാൻ കണ്ടത് പൃഥ്വിരാജിനെയല്ല, കട്ടപ്പനയിലെ കുര്യൻ്റെ മകൻ കോശിയെയാണ്. അതാണ് ഒരു നടൻ്റെ വിജയവും. പൃഥ്വിരാജ്, നിങ്ങൾ വേറെ ലെവലാണ്. നിങ്ങൾ ഒരു നടനെന്ന നിലയിൽ പലർക്കും ഒരു നല്ല മാതൃകയാണ്. കഥാപാത്രങ്ങളെ ഇമേജിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നും അവതരിപ്പിക്കുന്നതിൽ ബിജുവും പൃഥ്വിയും വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിജയങ്ങളിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എൻ്റെ ആദ്യ ചിത്രമായ പകലിൻ്റെ നായകനായ പൃഥ്വി ഇന്ന് നടനെന്ന നിലയിൽ എത്രയോ ഉയരത്തിൽ എത്തിയിരിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനും ശേഷം ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ബിജു മേനോനും പൃഥ്വിരാജും. മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനിൽ പി നെടുമങ്ങാട്, ഗൗരീനന്ദ, അനുമോഹൻ എല്ലാവരും നല്ല പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ഇവരെല്ലാം തന്നെ അഭിനന്ദനമർഹിക്കുന്നു. സംവിധായകൻ രചിത് കുര്യൻ എന്ന കഥാപാത്രത്തെ ഒരു വേറിട്ട ശൈലിയിൽ അവതരിപ്പിച്ചു. അതും ഒരു നവ്യാനുഭവം തന്നെ. എന്തായാലും ഈ സിനിമ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ് പകർന്നത്. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒന്നാണ് അയ്യപ്പനും കോശിയും എന്ന ചിത്രം. 2020-ൽ ചിത്രം റിലീസാകുമെന്നറിഞ്ഞത് ഒരുപാട് പ്രേക്ഷകരെ ആഹ്ലാദത്തിലാക്കിയിരുന്നു. എന്നാൽ പ്രതീക്ഷ ഒട്ടും തെറ്റിക്കാതെ ചിത്രം മികച്ച രീതിയിൽ ആരാധകർ ഏറ്റെടുക്കുക തന്നെയായിരുന്നു. പൃഥ്വിരാജ്, ബിജു മേനോൻ കൂട്ടുകെട്ട് വിജയമായെന്ന് തന്നെ പറയാം. ഒരുപക്ഷേ ഇരുവരും ഒന്നിച്ചൊരു കൂട്ടുകെട്ട് ഇത് ആദ്യമായിരിക്കും. തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടിയോടെ മുന്നോട്ട് പോകുന്ന ചിത്രം ഒരു വലിയ വിജയമായി തീരുമെന്നതിൽ ഒട്ടും സംശയമില്ല.